കെ എം ഷാജി എന്ന ലീഗിന്റെ തീപ്പൊരി പ്രസംഗം നടത്തുന്ന നേതാവിനെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ലീഗിനകത്തും വ്യത്യസ്ത മുഖങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായി തന്റെ നിലപാടുകൾ ഏത് വേദിയിലും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാൾ തന്നെയാണ് കെ എം ഷാജി. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ കെ എം ഷാജി നിയമസഭയിൽ നടത്തിയ പല പ്രസംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കെ എം ഷാജിയുടെ ഒരു പ്രത്യേക വിരോധം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ആക്രമിക്കാൻ പലതരത്തിലുള്ള കേസുകളും മുഖ്യമന്ത്രിയും സർക്കാരും പലതവണയും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ED വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ വിജിലൻസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പല അന്വേഷണ ഏജൻസികൾ വന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ വിജയം കെ എം ഷാജിക്കൊപ്പം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേട്ടയാടുകൾ നടത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കെ എം ഷാജി എന്ന് എടുത്തു പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞു. ഇപ്പോൾ ED അന്വേഷണവും ഇപ്പോൾ ഏകദേശമൊക്കെ മതിയാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരത്തെ തന്നെ സ്റ്റേ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ അന്വേഷണങ്ങൾ പലത് വന്നെങ്കിൽ പോലും കെ എം ഷാജി എന്നൊരു നേതാവിനെ പൂട്ടിക്കെട്ടാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ആ പോസ്റ്റിലേക്ക് പോകാം. പോസ്റ്റ് ഇങ്ങനെയാണ്: പോലീസിനെ കണ്ടാൽ നെഞ്ചിൽ കൈയമർത്തി പിടിച്ച് ആംബുലൻസിൻ്റെ നിലവിളി ശബ്ദം ഇടോ എന്നും പറഞ്ഞ് ഓടി നടക്കുന്ന CPMന്റെ കണ്ണൂർ സിംഗം KPCC പ്രസിഡന്റിന് കേസ് നേരിടണമെന്ന് പറയുന്നത് കേട്ടു. എന്തൊരു വിരോധാഭാസമാണിത്! പാർട്ടി സെക്രട്ടറി MV അശ്ലീലാനന്ദന് വായിൽ തോന്നിയത് പുലമ്പാനുള്ള വ്യാജ തെളിവുണ്ടാക്കാനാണോ കേരളത്തിലെ പോലീസ് നടക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിടുപണി ചെയ്യാൻ മാത്രം നിയോഗിക്കപ്പെട്ട പോലീസ് ഏമാന്മാർ പടച്ചുണ്ടാക്കിയ വ്യാജമൊഴിയിൽ അങ്ങ് പേടിച്ചു പോകുന്ന ആളാണോ കെ സുധാകരൻ എന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന തമ്പ്രാനോട് ചോദിച്ചാൽ മതി. തനിക്ക് ജയവിളിക്കുന്ന അടിമ കൂട്ടങ്ങളെ മാത്രം കണ്ടു വളർന്ന രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ. തൻ്റെ മുഖംമൂടി വലിച്ചു കീറുന്നവരെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദനാക്കാമെന്ന വ്യാമോഹം നടക്കില്ല. സാധ്യമായ എല്ലാ വഴികളും എനിക്കെതിരെ പ്രയോഗിച്ചു. എൻ്റെ പേരിൽ ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും എവിടെയും തലകുനിക്കേണ്ടി വരില്ലെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ്. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് കെട്ടിച്ചമച്ച കള്ളക്കേസ് റദ്ദു ചെയ്യുകയും ചെയ്തു. ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയും കുടുംബത്തെയും എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഇവർ വേട്ടയാടിയത്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേസെടുത്തു. ഇപ്പോഴിതാ കെ സുധാകരനെ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള നാണംകെട്ട കളിയുമായി ഒരു പാർട്ടിയും സർക്കാരും അപ്പാടെ ഇറങ്ങിയിരിക്കുന്നു. ബഹുമാനനായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള കള്ളക്കേസ് അണിയറയിൽ ഒരുങ്ങുകയും ചെയ്യുന്നു. ഓർത്തു വെച്ചോളൂ, കാലവും ഭരണവും മാറും. കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്ന അനീതികൾക്കൊക്കെയും UDF എണ്ണി എണ്ണി മറുപടി പറയിക്കും. ഇതുപോലെ ഭരിച്ച ബംഗാളിലെയും ത്രിപുരയിലെയും CPMനെയും അവർക്ക് അടിമപ്പണി ചെയ്ത ഉദ്യോഗസ്ഥരെയും ജനം കാടുകളിലേക്ക് അടിച്ചോടിച്ചത് മറന്നു പോകണ്ട. കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഏറ്റവും ഹീനമായ പിണറായി വിജയൻ നടത്തിയ പ്രതിപക്ഷ വേട്ടയിൽ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നു. കേരളത്തെ കൊന്ന 7 വർഷങ്ങൾ എന്ന ഹാഷ്ടാഗോടെയാണ് കെ എം ഷാജി ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. UDF നേതാക്കൾക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടകളെ പറ്റിയിട്ടും തനിക്കെതിരെ നടന്ന രാഷ്ട്രീയ അന്വേഷണത്തെ പറ്റിയിട്ടുമാണ് കെ എം ഷാജി ഇങ്ങനെ ഒരു തുറന്ന പോസ്റ്റിലേക്ക് എഴുതിയിരിക്കുന്നത്. ഇത് UDFന്റെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രസക്തി ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. കാരണം കെ എം ഷാജി എന്നൊരു നേതാവിനെ എത്രത്തിൽ തരം താഴ്ത്താനോ ഇല്ലെങ്കിൽ അത്തരത്തിൽ ദ്രോഹിക്കാനും ഒക്കെ തന്നെ സംസ്ഥാനത്തിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, UDFനും ഒരിക്കലും തലകുനിക്കേണ്ടി വരുന്ന ഒരു നിലപാട് ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തി എൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. കേസ് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും ഇപ്പോൾ കെ സുധാകരനെതിരെയും ഏറ്റവും ഒടുവിൽ VD സതീശനെതിരെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വരാൻ പോകുന്ന കേസ് ഉൾപ്പെടെ എല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയ നാടകത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചെടുക്കുന്ന കേസുകളിൽ അതിൽ നിങ്ങൾ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കെ എം ഷാജിയുടെ പോസ്റ്റ് ഇപ്പോൾ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലവും ഭരണവും മാറും, കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന അനീതികൾക്കൊക്കെയും UDF എണ്ണി എണ്ണി മറുപടി പറയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ എഴുതിയിരിക്കുന്നത്. കേരളത്തെ കൊന്ന 7 വർഷങ്ങൾ എന്ന ക്യാമ്പയിൻ UDF സജീവമാക്കുകയാണ്. അതിനിടയിലാണ് കെ എം ഷാജിയുടെ പോസ്റ്റ് കൂടി വരുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിൻ്റെ അടിയിൽ വന്ന് പിണറായി സർക്കാരിൻ്റെ വിമർശനങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ എം ഷാജിക്ക് ഈ കോൺഗ്രസിൽ കിട്ടുന്ന ഒരു പിന്തുണ അത് ലീഗിൽ കിട്ടുന്നില്ല എന്നുള്ള സത്യം അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം ED കേസുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ പോലും UDF ക്യാമ്പിൽ ഒരു ആഹ്ലാദം ഉണ്ടാക്കാൻ ലീഗിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കളെല്ലാം കെ എം ഷാജിക്ക് അനുകൂല നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. അത്തരത്തിൽ കൂടി ഈ പോസ്റ്റിനെ വായിക്കുകയാണെങ്കിൽ പ്രധാനമായും UDF നേതാക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് കെ എം ഷാജി ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തീപ്പൊരി പ്രസംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.